ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കുൽഫി കേക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഭയങ്കര റിച്ച് ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം എല്ലാവർക്കും ടസാസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ കൂടി കാണും അതും കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു കുൽഫി തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഒന്നര കപ്പ് പാല് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനൊരു രണ്ട് ടേ ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ രണ്ടും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ആയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഈ വാനലൈസൻസിന് പകരം ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കണതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർത്തുന്നേ ഉള്ളൂ എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ നട്ട്സിലിപ്പോൾ നമ്മുടെ ബദാമും അതുപോലെ തന്നെ പിസ്തയുമാണ് എടുത്തേക്കണത് വേണമെങ്കിൽ ക്യാഷനായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത് ആ ഒരു പാലൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റു തന്നെ വരെ നമ്മളിത് നന്നായിട്ട് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം മൈദ ഒന്ന് പാലിൽ കലക്കിയിട്ടൊന്ന് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് ഒന്ന് തിക്കാക്കി എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ആയി കിട്ടണം എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണം അപ്പോൾ ഈ കുൽഫിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വരാതെ ഇരിക്കണം ആ ഒരു ഇതിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഈ കേക്ക് റെഡിയാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കുൽഫി റെഡിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കണം തണുക്കാനായിട്ട് ബാക്കി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യണതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ മുക്കാൽ കപ്പ് മൈദ എടുക്കണുള്ളൂ അപ്പോൾ ആ ഒരു ബേസ് ഒരു കിലോത്തിൻ്റെ ബേസ് കിട്ടാനായിട്ട് മുക്കാൽ കപ്പ് മൈദയും അതുപോലെ തന്നെ മൂന്ന് മുട്ടയുമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യണത് ഞാനിപ്പോൾ ഒരു ഒരു തവണ അടിച്ചിട്ട് ബാക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മൂന്ന് മുട്ടയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട ഒന്ന് പൊടിച്ചൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം വാനില ലസൻസും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്ററിൽ എൻ്റെ ബ്ലേഡിൽ വെള്ളമോ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലും വെള്ളമൊന്നും കാണരുത് ഇപ്പം നന്നായിട്ട് എന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്കും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മുക്കാൽ കപ്പ് മൈദ കൊണ്ട് തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോകുള്ളൂ എന്നിട്ട് മൂന്ന് ബാച്ചായിട്ട് ഞാനിത് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് മൂന്ന് ഒരു ബാച്ചിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കേണ്ട അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പാലൊഴിച്ചും കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് മുട്ട എടുക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സി എടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് ഒരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിന്നിലേക്ക് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് ഉപയോഗിച്ചേക്കണം ആ പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് അതിൻ്റെ എയർ പപ്പിളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം എനിക്ക് ബേക്ക് ആവാനായിട്ട് ആവാനായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി കപ്പ് കേക്കിനുള്ളതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കാകുന്ന ഒരു ടൈമിൽ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വാനില ലൈസൻസും കൂടി ഒര ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് തന്നെ വിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്തുനിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്രം കോട്ട് ചെയ്യാൻ ചെയ്യണത് വരെയുള്ള ഒരു ക്രീം മാത്രമേ ഞാനിനകത്തോട്ട് എടുത്ത് വെക്കണുള്ളൂ ബാക്കി ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാറ്റി വച്ചതിൽ കുറച്ച് യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ആ കുൽഫി റെഡിയാക്കി എടുത്തത് ഇപ്പം തണുത്തിട്ടുണ്ടാവും അതൊന്ന് ഈ ഒരു ക്രീമിലോട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് വൈറ്റ് ക്രീമിലോട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആ കുൽഫിയുടെ മിക്സ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണേലും നല്ലത് കുറച്ച് ഫോൾഡ് ചെയ്തെടുക്കും ക്രീം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണതാണ് നല്ലത് അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യണത് എനിക്കൊരു ആവശ്യത്തിന് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഒരു ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതിനകത്തേക്ക് മിൽക്ക് മിൽക്കിൻ്റെ ഷുഗർ സിറപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് പാലിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ ഒരക്കപ്പ് പാലിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു സിറപ്പാണ് നമ്മൾ ഈ കേക്ക് വറ്റിയാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ കുൽഫി ആഡ് ചെയ്ത ക്രീമാണ് നമ്മൾ നമ്മളിനകത്തേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കുൽഫിയുടെ ആ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുൽഫി ഫില്ലിങ് ഉള്ളിൽ വെച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുൽഫി ഫില്ലിങ് ആഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ക്രീം വെച്ചുകൊടുത്തിട്ടില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഫില്ലിങ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വേണം നമ്മൾ ആ ഫില്ലിങ് ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഫില്ലിങ് അവിടെ കൂടെയൊക്കെ നമ്മൾ താഴ്ത്തോട്ടൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫില്ലിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുൽഫി ഫില്ലിങ് അതിനകത്തോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ട് തന്നെ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് ഇതിടയ്ക്ക് കടിക്കുമ്പോൾ പിന്നെ ഞാനിത് രണ്ട് ലെയറായിട്ട് ഇപ്പോൾ മൂന്ന് ലെയർ രണ്ട് ഫിൽ രണ്ട് ഇതിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ ലെയറിലേ നമുക്ക് ആ ഫില്ലിങ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം ഞാൻ ആവശ്യം നല്ലതുപോലെ കുൽഫിയുടെ ആ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ലെയർ ഒഴിച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ കോട്ടും കൂടി ചെയ്യാം ഞാനിപ്പോൾ അത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഡയറക്റ്റ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫൈനൽ കോട്ട് ആ യെല്ലോ കളറിൽ മിക്സിൽ വെച്ച് നമുക്ക് ആ ക്രീം വെച്ച് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഫൈനൽ കോട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ച് ഈ ഒരു ഡിസൈനായിട്ട് ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്ത് എടുക്കുകയാണ് പക്ഷേ ഇത് ഇതിപ്പോൾ മോളിൽ ഇങ്ങനെ ചെയ്യേണ്ട നമ്മൾ കുൽഫി ഫില്ലിങ് ഒഴിക്കണോണ്ട് മോളിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ സൈഡിലൊന്നും ബോർഡർ കൊടുക്കാനായിട്ട് നൂറ് എൻ വണ്ണിൻ്റെ നോസിലിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് നമ്മൾ നടുക്ക് കുൽഫി ഫില്ലിങ് ഒഴിക്കണത് കൊണ്ട് തന്നെ ഇത് പുറത്തോട്ട് പോകാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കണത് അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ ബോർഡറ് ഇതുപോലെ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് കുൽഫി ഫില്ലിങ് നമുക്ക് ധൈര്യം ഇട്ടു തന്നെ ഒഴിച്ചു കൊടുക്കാം പുറത്തോട്ടൊന്നും പോകില്ല അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുൽഫി ഫില്ലിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ നടുഭാഗത്തേക്ക് ഞാൻ ബാക്കിയുള്ള കുൽഫി ഫില്ലിങ് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ഇട്ടപ്പോൾ കളറ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുകളിൽ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു കളർ ഭംഗി ഉണ്ടാകാൻ വേണ്ടി ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉള്ള നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടാനായിട്ട് മുഴുവനോടെയുള്ള ബൈദാമും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു കുൽഫി കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ കഴിക്കാറുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ഇതുപോലെയൊക്കെ ഒരു ഫ്ലേവറിലൊക്കെ കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താഴെ നമ്മൾ നോസിൽ വെച്ച് വേറെ ഒരു ബോർഡറും കൊടുക്കണില്ല ഇതുപോലെ നട്ട്സ് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ബദാമും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബദാം വെച്ചാണ് ഞാൻ ഇതൊന്ന് താഴെ ഒന്ന് ബോർഡർ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുൽഫി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ക്യാമറയിൽ കുറച്ച് കളറ് ഫെയ്ഡായിട്ടാണ് തോന്നുന്നത് നേരിട്ട് കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ സൈഡിൽ ആ ബ്രഷ് കൊണ്ടുള്ള ഒക്കെ സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെയാണ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇടയ്ക്കെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇടയ്ക്കെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കണം അവർ ഇടയ്ക്കെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ